ഇന്നലത്തെ ദിവസം ജിൻഡോ കളിച്ച ഒരു മാരക ഗെയിം പ്ലേ. പുള്ളിയുടെ ഗെയിം ഏത് ലെവലിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതൊരു സാമ്പിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലും വലിയ കളികൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ക്യാപ്റ്റനെയും പവർ ടീമിനെയും തമ്മിൽ തല്ലിച്ച് ചോര കുടിച്ച് മധുരപ്രതികാരം വീട്ടിയ ജിൻഡോയുടെ ഗെയിം അതും ഇന്നലെ രാവിലെ മോർണിംഗ് സോങ് ഇടുന്നതിന് മുമ്പ് അവരുടെ ആ ഒരു ഡെൻ റൂമിൽ വെച്ചിട്ട് ജിൻഡോ ഒരു സൂചന തരുന്നുണ്ട് നമുക്കും പിന്നെ ജയദീപിനും. ജയദീപിനോടാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട്, ഒരു തെറ്റ് ചെയ്തവരാണ് ഞാനും ഗബ്രിയും, പക്ഷെ ഗബ്രിക്ക് അധികാരം ഞാൻ നോമിനേഷനില്ല, ഒരു പണി ഞാൻ അവന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോ ജയദീപ് അതിന് ശരി വെക്കുന്നുണ്ട്. ജയദീപ് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, എന്ത് പണി, അത് കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് തുടങ്ങുകയാണ് ജിൻഡോയുടെ ഇന്നലത്തെ കളികള്. ഞാൻ ഓർത്തിരുന്നു രാവിലെ, ജിൻഡോ എന്തിനാണ് ഇങ്ങനെ ക്യാപ്റ്റനെ പൊക്കി പറഞ്ഞ് പവർ ടീമിന് പുല്ല് വില കൊടുക്കുന്നത് എന്ന്. ഇത് ലൈവില് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു, എന്തിനാണ് ജിൻഡോ ഇങ്ങനെ ക്യാപ്റ്റനെ പൊക്കി പറയുന്നത് എന്ന് തോന്നിയിരുന്നു. പക്ഷെ ലൈവില് രാവിലെ തുടങ്ങിയ പുള്ളിയുടെ ആ ഒരു ഗെയിം ഫൈറ്റിന്റെ സമയത്താണ് ശരിക്കും പ്രാവർത്തികമാവുന്നത്, അത് വൈകുന്നേരം. രാവിലെ നടന്ന ആ ഒരു ഇഷ്യൂല് ജിൻഡോ പറഞ്ഞ എക്സാക്ട് വാക്കുകളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയുന്നത് അനുസരിക്കണമോ വേണ്ടയോ എന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കും. ഇതാണ് പവർ ടീമിന്റെ അടുത്ത് നമ്മുടെ ജിൻഡോ പറയുന്നത്. ഈ രീതിയിലുള്ള ഡയലോഗ് പറഞ്ഞ് അപ്സരയുടെ ഈഗോ വൈകുന്നേരത്തേക്ക് ട്രിഗർ ചെയ്തു നമ്മുടെ ജിൻഡോ. അർജുൻ പിന്നെ പഴമായതുകൊണ്ട് അർജുനെ ഇതിലേക്ക് ഇടുന്നില്ല. ഗബ്രിക്കുമുണ്ട് ഈ പറഞ്ഞ ഈഗോ, അല്ലെങ്കിൽ പവർ ഉള്ളതിന്റെ ധാർഷ്ട്യം. പക്ഷെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഗബ്രി പറഞ്ഞത് കാര്യങ്ങൾ വഷളാക്കരുത്, അവര് സംസാരിച്ച് തീർക്കട്ടെ എന്നാണ്. അതൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ജിൻഡോ ഏറ്റവും നന്നായിട്ട് ഈഗോ ട്രിഗർ ചെയ്തത് നമ്മുടെ അപ്സരയുടെയാണ്. അപ്സരയുടെ പവർ പ്രജകൾ ബഹുമാനിക്കുന്നില്ല എന്ന് അപ്സരയെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു. ജാസ്മിൻ മാനസികമായി തളർന്നിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റില് ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ജാസ്മിൻ മുന്നോട്ട് വന്നു എന്ന് ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങിയതും ക്യാപ്റ്റൻ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് ജാസ്മിന്റെ സ്പേസ് അപ്സര എടുക്കുന്നു. സിബിനും പറഞ്ഞു ക്യാപ്റ്റൻ എനിക്ക് വേണ്ടി വാദിക്കണ്ട, ക്യാപ്റ്റൻ എന്റെ തെറ്റുകുറ്റങ്ങൾ അറിയില്ല എന്ന് പറയുന്നു. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു, അതാണ് ഇവിടെ സംഭവിച്ചത്. ജാസ്മിന് പൊട്ടി, ജാസ്മിൻ കരഞ്ഞു. രസ്മിൻ ഇല്ലാത്തതും ജിൻഡോയ്ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി, കാരണം രസ്മിൻ ഒരുപക്ഷെ കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചേനെ. പക്ഷെ ഒരു രക്ഷയുമില്ല കിഡിലൻ ഗെയിം പ്ലേ, കാരണം ഓൾറെഡി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ക്യാപ്റ്റൻ ആണോ പവർ ടീമിനാണോ കൂടുതൽ അധികാരം ഉള്ളത് എന്നുള്ളതില്. ഇപ്പം ആക്ച്വലി ഡ്യൂട്ടീസ് നോക്കേണ്ടത് ക്യാപ്റ്റനും ആ വീടിന്റെ സർവാധികാരികളായിട്ടുള്ളത് പവർ ടീമുമാണ്. അപ്പൊ ക്യാപ്റ്റനേക്കാൾ ഒരുപടി മുകളില് പവർ ടീം നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇതിനെ. ഈ ഒരു കൺഫ്യൂഷനെയും ജിൻഡോ നല്ല രീതിയിൽ ഇന്നലെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് മധുരപ്രതികാരം വീട്ടി ജിൻഡോ പവർ ടീമിനെയും ക്യാപ്റ്റനെയും തമ്മിൽ തല്ലിച്ചത്. ഇത് ജിൻഡോയോട് ചെയ്തു കൂട്ടിയതിന്റെ ഒരു സ്വീറ്റ് റിവെഞ്ച് ഗെയിമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇതിലും വലിയ വലിയ കളികൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇത്. എന്തായാലും ജിൻഡോ പൊളിച്ചടിക്കും.